എന്താണ് ചാവുകടൽ? എങ്ങനെയാണ് ചാവുകടൽ ഉണ്ടായത്? പിന്നെ എന്തുകൊണ്ട് ചാവുകടലിൽ മനുഷ്യർ പൊങ്ങിക്കിടക്കുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുമുള്ള സംശയങ്ങളാണ്. എന്താണ് ചാവുകടൽ എന്ന് നോക്കാം. ഭൂമിയിലെ കരഭാഗത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ചാവുകടൽ. 80 കിലോമീറ്റർ നീളവും 18 കിലോമീറ്റർ വീതിയുമുള്ള ചാവുകടലിൻ്റെ വടക്കേ പകുതി ജോർദാനിലുള്ളതാണ്. തെക്കേ പകുതിയാട്ടെ ജോർദാനും ഇസ്രായേലുമുള്ളതാണ്. പടിഞ്ഞാറ് ജൂദായുടെയും കിഴക്ക് ജോർദാനിൻ പീഠഭൂമികളുടെയും ഇടയിൽ ചാവുകടൽ സ്ഥിതി ചെയ്യുന്നു. ജോർദാൻ നദിയിൽ നിന്നാണ് ചാവുകടലിലേക്ക് വെള്ളമെത്തുന്നത്. ഈ ഭാഗത്തെ ആകെയുള്ള ജലസ്രോതസ്സായ ജോർദാൻ നദിയിലെ പരമാവധി ജലം കുടിവെള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇന്ന് ചാവുകടലിലേക്കുള്ള ജലപ്രവാഹം നിലച്ചിരിക്കുകയാണ്. ലവണാംശം വളരെ അധികമുള്ള ഈ ജലത്തിൽ മനുഷ്യന് പൊങ്ങിക്കിടക്കാൻ സാധിക്കുമെന്നതാണ് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രത്യേകത. വളരെ വലിയ ഒരു വിനോദസഞ്ചാര മേഖലയാണ് ചാവുകടൽ. ലവണാംശം 33.7% ഉള്ളതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സലൈൻ വാട്ടർ ബോഡിയാണ് ഡെഡ് സീ. ലവണാംശം ചാവുകടലിലെ ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ അവയ്ക്ക് അതിൽ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ചാവുകടൽ എന്ന പേര് ഈ തടാകത്തിന് ലഭിച്ചത്. എങ്ങനെ ചാവുകടൽ ഉണ്ടായി? ചാവുകടലിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് ഇതിന് കാരണം. ഒരു കാലത്ത് ഈ പ്രദേശം സമുദ്രത്തിന് കീഴിലായിരുന്നു. പിന്നീട് സമുദ്രം പിൻവലിക്കുകയും ഓപ് തടാകം രൂപപ്പെടുകയും ചെയ്തു. ഈ പ്രദേശം ചൂടുള്ളതും വർഷം മുഴുവൻ സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്നതുമാണ്. കൂടാതെ തടാകത്തിൽ നിന്ന് പുറത്തേക്ക് ചാവുകടലിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നുമില്ല. ഈ ജലം നീരാവിയായി മുകളിലേക്ക് പോയി അതേസമയം ലവണാംശം തടാകത്തിൽ തന്നെ നിക്ഷേപിക്കപ്പെടുകയും കാലക്രമേണ വെള്ളത്തിൻ്റെ ലവണാംശം വർദ്ധിച്ചു വരികയും ചെയ്തു. എന്തുകൊണ്ടാണ് ചാവുകടലിൽ ആളുകൾ പൊങ്ങിക്കിടക്കുന്നത്? ഡെൻസിറ്റിയെക്കുറിച്ച് അറിവുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാകും. അതായത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നല്ലേ. അതായത് 1 ലിറ്റർ ചാവുകടലിലെ ജലവും സാധാരണ ജലവും എടുത്ത് തൂക്കിയാൽ ചാവുകടലിലെ വെള്ളത്തിനായിരിക്കും മാസ് കൂടുതൽ. എളുപ്പത്തിന് വേണ്ടി ഡെൻസിറ്റി കുറവുള്ള ഒരു വസ്തു ഡെൻസിറ്റി കൂടുതലുള്ള ഒരു വസ്തുവിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും, വെളിച്ചെണ്ണ വെള്ളത്തിന് മുകളിൽ കിടക്കുന്നത് പോലെ. മനുഷ്യ ശരീരത്തിന് ചാവുകടലിലെ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ചാവുകടലിൽ മനുഷ്യൻ പൊങ്ങിക്കിടക്കുന്നതായി അനുഭവപ്പെടുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റു വീഡിയോയുമായി അടുത്ത കണ്ടിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, ശുഭരാത്രി.